നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ ഗവർണർക്ക് വഴങ്ങി കേരള സർവകലാശാല വൈസ് ചാൻസലർ. സെനറ്റ് യോഗം വിളിക്കാമെന്ന് ഗവർണറെ VC അറിയിച്ചിരിക്കുകയാണ്. ഈ മാസം 11-നുള്ളിൽ യോഗം ചേർന്നില്ലെങ്കിൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന് ഗവർണർ തറപ്പിച്ചു പറഞ്ഞിരുന്നു. ഇല്ലെങ്കിൽ സെനറ്റ് യോഗം പിരിച്ചുവിടുമെന്നും ഗവർണർ താക്കീത് കൊടുത്തിരുന്നു. ഈ ഒരു താക്കീതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സെനറ്റ് യോഗം വിളിക്കാമെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നിർണായകമായ തീരുമാനം തന്നെയാണ്. കുറച്ചു കാലമായി നീണ്ടുനിന്ന വലിയൊരു കടുംപിടുത്തത്തിനാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത്. ഗവർണറുമായുള്ള പോരാട്ടത്തിൽ VC അയഞ്ഞിരിക്കുകയാണ്. ഗവർണറെ അനുസരിക്കാത്ത VC അച്ചടക്ക നടപടി ഉണ്ടാകാനിടയുണ്ടായിരുന്നു. മാത്രമല്ല VC പിരിച്ചുവിടാനുള്ള അധികാരവും ഗവർണർക്കുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് കേരള VC അയഞ്ഞതും ഗവർണർ പറഞ്ഞത് അനുസരിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയതും. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ VC എടുത്തിരിക്കുന്നത്. സെനറ്റ് യോഗം വിളിക്കാമെന്ന് ഗവർണറെ അറിയിച്ചിരിക്കുകയാണ് VC. അതേസമയം പുതിയ വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റിൻ്റെ പ്രതിനിധിയെ കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ നിയമിക്കണമെന്ന് ഗവർണർ കടുപ്പിച്ച് പറഞ്ഞതാണ്. എന്നാൽ VC അത് തള്ളിയിരുന്നു. ഗവർണറുടെ ആ ഉത്തരവിനെ പരിഗണിക്കാതെയുള്ള നീക്കമായിരുന്നു കേരള VC പിന്നീട് അങ്ങോട്ട് നടത്തിയത്. ഗവർണർ രൂപീകരിച്ച രണ്ടംഗ സെർച്ച് കമ്മിറ്റി റദ്ദാക്കണമെന്ന സെനറ്റ് പ്രമേയത്തിൽ എന്ത് നടപടിയെടുത്തെന്ന് കേരള സർവകലാശാല VC ഡോക്ടർ മഹാന്തേവൻ പിള്ള ഗവർണറോട് ചോദിക്കുന്ന ഘട്ടമുണ്ടായി. എന്നാൽ ഈ ചോദ്യത്തിനുള്ള മറുപടി കത്ത് VC ഗവർണർ അയച്ചിരുന്നു. അതിലും ഗവർണർ ഒരു താക്കീത് നൽകിയിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു താക്കീത് പോലെയാണ് ഗവർണർ ആ മറുപടി കത്ത് അയച്ചത്. സെനറ്റ് പ്രതിനിധിയെ അറിയിക്കണമെന്നത് ചാൻസലറുടെ ഉത്തരവാണ്, അതനുസരിച്ചേ മതിയാവൂ എന്നായിരുന്നു ഗവർണർ അവസാനമയച്ച മറുപടി കത്തിൽ പറഞ്ഞിരുന്നത്. ഈ അവസാന കത്ത് വന്നതോടെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ VC എത്തിയിരിക്കുന്നത്. പ്രതിനിധിയെ നിർദ്ദേശിച്ചാലും ഇല്ലെങ്കിലും സെർച്ച് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ഗവർണർ നിലപാട് നേരത്തെ തന്നെ അറിയിച്ചതാണ്. ഗവർണർ രണ്ടംഗ സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇത് ചട്ടവിരുദ്ധമെന്ന വിമർശനമായിരുന്നു കേരള VC ഗവർണർക്കെതിരെ ഉന്നയിച്ചതും. കമ്മിറ്റിയിലേക്ക് സെനറ്റ് പ്രതിനിധിയെ നിർദ്ദേശിക്കാൻ ചട്ടമില്ലെന്നും കേരള VC ചൂണ്ടിക്കാണിച്ചിരുന്നു. സിൻഡിക്കേറ്റ് യോഗത്തിൽ കേരള VC തന്റെ നിലപാടുകൾ വിശദീകരിക്കുകയും ഗവർണറെ വിമർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഗവർണർ പറഞ്ഞതനുസരിക്കാൻ അവസാനം ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയിരുന്നില്ല. സെനറ്റ് ചേരുന്നതിലും VC ഒരു തീരുമാനം അന്ന് എടുത്തിരുന്നില്ല. ഗവർണർ ഏകപക്ഷീയമായി ഉണ്ടാക്കിയ കമ്മിറ്റി അംഗീകരിക്കില്ല എന്ന നിലപാടിലായിരുന്നു ഇത്രയും കാലം കേരള VC. എന്നാൽ ഇപ്പോൾ ഇതാ ആ തീരുമാനത്തിന് ഒരു അയവ് വന്നിരിക്കുകയാണ്. സെനറ്റ് യോഗം വിളിക്കാമെന്ന് ഗവർണറെ VC അറിയിച്ചിരിക്കുകയാണ്. അതേസമയം സെനറ്റ് പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്തില്ലെങ്കിലും പുതിയ VC കണ്ടെത്താനുള്ള നടപടികളുമായി രാജ്ഭവൻ മുന്നോട്ട് പോവുകയായിരുന്നു. VC നിയമനത്തിനുള്ള ആദ്യപടിയായി അപേക്ഷകളും നോമിനേഷനുകളും സ്വീകരിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ സെർച്ച് കമ്മിറ്റി കൺവീനർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അടുത്ത മാസം കാലാവധി അവസാനിക്കുന്ന സെർച്ച് കമ്മിറ്റി ആവശ്യമെങ്കിൽ ഒരു മാസത്തേക്ക് കൂടി ഗവർണർക്ക് നീട്ടാനുള്ള അവകാശമുണ്ടായിരുന്നു. അടുത്ത മാസം 24-നും നിലവിലെ വൈസ് ചാൻസലറായ VP മഹാദേവൻ പിള്ളയുടെ കാലാവധി അവസാനിക്കുകയാണ്. നേരത്തെ സെനറ്റ് പ്രതിനിധിയായി ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ VK രാമചന്ദ്രനെ സർവകലാശാല നിർദ്ദേശിച്ച ശേഷം അദ്ദേഹം പിന്മാറിയത് സർവകലാശാലയെ സംശയനിരയിൽ നിർത്തുന്നു എന്നായിരുന്നു രാജ്ഭവൻ സ്വീകരിച്ച നിലപാട്. ഗവർണർ സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കിയത് ഓഗസ്റ്റ് 5-നായിരുന്നു. അതിനിടയിൽ ഓഗസ്റ്റ് 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ VC നിയമനത്തിൽ ഗവർണറുടെ അധികാരം വെട്ടുന്ന ഭേദഗതി നിയമസഭ പാസാക്കി. ഗവർണർ ബില്ലിൽ ഒപ്പിടാൻ സർക്കാരിനൊപ്പം കേരള സർവകലാശാലയും കാത്തിരിക്കുകയാണ്. എന്നാൽ ഒപ്പിടില്ലെന്ന് ഉറപ്പിച്ച ഗവർണർ കേരള സർവകലാശാലയ്ക്ക് മേൽ പിടിമുറുക്കുകയായിരുന്നു. സെനറ്റ് പ്രതിനിധി ഇല്ലെങ്കിൽ രണ്ടംഗ കമ്മിറ്റി VC നിയമന നടപടിയുമായി മുന്നോട്ട് പോകുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. എന്തായാലും ഗവർണറുടെ ഒരു താക്കീതും മുന്നറിയിപ്പും ഒക്കെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാകാം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കേരള VC എത്തിയിരിക്കുന്നത്. എന്തായാലും എല്ലാത്തിനും ഒടുവിൽ ഗവർണർക്ക് വഴങ്ങിയിരിക്കുകയാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ. സെനറ്റ് യോഗം എത്രയും പെട്ടെന്ന് വിളിക്കാമെന്ന് തന്നെ ഗവർണറെ VC അറിയിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.